ഞാൻ ആയിട്ട് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ജോലി ചെയ്തു എൽ ജി എസ് ജോലി ചെയ്തു ഗ്രൂപ്പ് ഡി റെയിൽവേ ജോലി ചെയ്തു സാറിന്റെ ഓർമ്മയിൽ എത്ര പോസ്റ്റ് പതിനാറ് ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ വന്നു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ എയ്റ്റീൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽ എക്സെപ്റ്റ് മിലിറ്ററി അക്കാദമിക് എന്ന് പറയുന്ന ഒരു മെയിൻ കണ്ടന്റ് ആർട്ടിക്കിൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വാക്കുകൾ കൊണ്ട് അമ്മാന പാടുന്ന നാസിം മെഹിയ സാറാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് അതായത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും അല്ലേ അപ്പോൾ ആ ഒരു വിജ്ഞാപനം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നാസിമെഹിയ സാർ സാറും എച്ച് എസ് എ പരീക്ഷ എഴുതി സോഷ്യൽ എഴുതി റാങ്ക് നേടി ജോലി കിട്ടിയിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എച്ച് എസ് എ പരീക്ഷ എങ്ങനെ വേണം എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സാറിൻ്റെ വാക്കിൽ നിന്ന് നമുക്കറിയാം സാറെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ടീച്ചിങ് ചാനലിൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം സാറേ നാസിം സാറേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലൊരു വീഡിയോ പോയിട്ടില്ല എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോകുന്നത് അല്ലേ അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ഞാനും കാണുന്നുള്ളൂ അപ്പോൾ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു ഇത് ഒരു വലിയൊരു പ്രാസംഗികൻ ഇപ്പോൾ സംസാരിക്കുന്നതുപോലെ ഇടിച്ച് ഇടിത്തി ഇടുത്തിയായിരിക്കും സാറിൻ്റെ ക്ലാസ് സൈക്കോളജി ക്ലാസ് ഞാനും ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ക്ലാസ് തുടങ്ങി അവസാനം വരെ ഒരു ഫുൾ എനർജിയാണ് അഴിച്ചു പറത്തി വിടുകയാണ് ഒരു വാക്കുകൾ കൊണ്ട് അമ്മാരും ആടുകയാണ് അപ്പോൾ സാർ എങ്ങനെയാണ് പി എസ് സി മേഖലയിലേക്ക് വരുന്നത് സാർ എങ്ങനെയാണ് ഈ ഒരു എച്ച് എസ് എ അധ്യാപകനായിട്ടൊക്കെ സാർ എത്തിപ്പെടുന്ന കുട്ടിക്കാലം മുതലേ എൻ്റെ പിതാവ് എൻ്റെ വാപ്പച്ചി അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുടുംബത്തിലൊരാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവണോന്ന് അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു പിന്നെ ഡിഗ്രി ഡിഗ്രി അത്ര വലിയ പെർസെൻറ്റേജ് ഓഫ് മാർക്കൊന്നുമില്ല ജസ്റ്റ് പാസ് എന്ന് വേണമെങ്കിൽ പറയാം വന്ന ഇതാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണ്ട ബി എഡ് അഡ്മിഷൻ കിട്ടാൻ ഓക്കെ അപ്പം വാപ്പാടെ ഒരു പ്രേരണയിലാണ് ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ എന്നെ ബി എഡിന് ജോയിൻ ചെയ്യിക്കുന്നു അപ്പം അന്ന് ആ കോഴ്സ് പഠിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാൾ എൻ്റെ കോളേജിൽ ഞാനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അപ്പം അവരുടെ ഇടയിൽ നിന്നും എനിക്കൊരു ഇമ്പാക്റ്റ് കിട്ടി എൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം ആ സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു അതിനുവേണ്ടി ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൊലേസൻ കോളേജിൽ നിന്ന് ബി എ ബിരുദം നേടിയത് അങ്ങനെ സബ് ഇൻസ്പെക്ടറിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ബി എഡ് കഴിഞ്ഞിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കോച്ചിങ് രംഗത്തേക്ക് വരികയാണ് ആ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കോച്ചിങ് രംഗത്തേക്ക് വന്നപ്പോൾ ഞാൻ അക്കാദമിക്കലി ഞാൻ ഫോർമൽ പഠിച്ചിട്ടുള്ള ലെവലിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളോട് എനിക്കൊരു കോമ്പിറ്റേറ്റീവ് മെന്റാലിറ്റി ഉണ്ടായി ഇപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്പം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിലേക്ക് നമ്മളെ തള്ളി നിൽക്കുന്ന ഒരു ഡ്രൈവാണ് ഈ കോമ്പിറ്റേറ്റീവ് മെന്റാലിറ്റി എന്ന് പറയും ഒരു മത്സര പരീക്ഷയോട് വലിയൊരു ആഭിമുഖ്യം ഈ മത്സര പരീക്ഷയുടെ ഒരാഭിമുഖ്യം ഉള്ളത് കൊണ്ട് തന്നെ എഴുതുന്ന പരീക്ഷകളിലെല്ലാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക മികച്ച റാങ്ക് മേടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമായി മാറി അപ്പോൾ പി എസ് സി പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂൾ ക്ലാസ്സുകൾക്ക് ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾക്ക് ട്യൂഷൻ കൊടുക്കാൻ കല്ലതാഴം മാസ്റ്റർ സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥാപനത്തിൽ ഓപ്പൺ സ്കൂൾ പ്ലസ് ടു വരെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്റെ സൈഡായിട്ട് ഞാൻ വർക്ക് ചെയ്തു ഒരു ദിവസം ഏകദേശം ആറ് മണിക്കൂർ വെച്ച് ഞാൻ വർക്ക് പഠിക്കാനായിട്ട് പഠിക്കാൻ വേണ്ടി മാറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ് പൊളിറ്റിക്സ് എക്കണോമിക്സ് ജ്യോഗ്രഫി ഹിസ്റ്ററി സോഷ്യോളജി സിവിക്സ് അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ സബ്ജക്റ്റിൽ ഒരു വലിയ കോമ്പിറ്റൻസി ഉണ്ടായിരുന്നു അതെന്നെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിനും ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ സ്വയം ഈ ടോപ്പിക്കുകളെ ആഴത്തിൽ പ്രിപ്പയർ ചെയ്യും അപ്പോൾ അത് ഏത് തരത്തിലുള്ളൊരു ചോദ്യം വന്നാലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആ പരന്ന പഠനങ്ങളിലൂടെ എനിക്ക് ലഭിച്ചു ഇവിടെ ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു തസ്തിക എന്ന് പറയുന്ന എച്ച് എസ് സി ആണ് ഏറ്റവും ബെനിഫിഷ്യറി എന്ന് ഞാൻ പറയാൻ കാരണം ഒരു വർഷം ഏണ്ട് ലീവും കമ്മ്യൂട്ടഡ് ലീവും കാഷ്വൽ ലീവും സറണ്ടർ ലീവും സൺഡേ സാറ്റർഡേ അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസ് എല്ലാം അവധി കഴിഞ്ഞാൽ ഒരു വർഷം നമ്മളൊരു ജോലി അവസരമാണ് ഞാൻ ഞാൻ അതിലേക്ക് മുമ്പ് സാർ ആദ്യമായിട്ട് എഴുതിയ പി എസ് പരീക്ഷ ചെയ്താ ഓർമ്മ പി എസ് വർഷം ഓർമ്മയല്ല പത്തനംതിട്ട ജില്ലയിലെ ആദ്യമായിട്ട് ജോലി കിട്ടിയ ഒരു തസ്തികയാണ് ജോലി കിട്ടിയായിട്ട് കെ എസ് ആർ ടി സി ആയിട്ട് ജോലി ചെയ്തു കമ്മിറ്റി കോർപ്പറേഷൻ ബോർഡ് ജോലി ചെയ്തു എൽ ജി എസ് ജോലി ചെയ്തു ഗ്രൂപ്പ് ഡി റെയിൽവേ ജോലി ചെയ്തു അപ്പൊ സാറിന്റെ ഓർമ്മയിൽ എത്ര പോസ്റ്റ് സാറിന് പതിനാറ് ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ വന്നു ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ അല്ലാതെ ഞാൻ ഏറ്റവും അധികം കോമ്പിറ്റ് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ് ഓക്കെ ഓക്കെ സാറ് എവിടെ നിൽക്കുമ്പോഴാണ് ഈ എച്ച് എസ് ഐയിലേക്ക് വരുന്നത് എസ് ഐ സാർ ഇപ്പൊ എസ് ഐയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പൊ ആ ഒരു സ്വപ്നം ഞാൻ സബ് ഇൻസ്പെക്ടർ ആയിട്ട് എനിക്ക് അപ്പോയിന്മെന്റ് ലഭിച്ചു അപ്പോൾ അവര് ജോയിൻ ചെയ്തു ഇല്ല ജോയിൻ ചെയ്തല്ല സബ് ഇൻസ്പെക്ടർ ആയിട്ട് അപ്പോയിന്മെന്റ് ലഭിക്കുന്ന സമയത്ത് ഞാൻ എച്ച് എസ് എ പുനലൂരിൽ ഗവൺമെന്റ് എച്ച് എസ് വലിയ ഗാവിൽ ജോലി ചെയ്യുമായിരുന്നു ജോലി ചെയ്യുന്നു അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഉദ്യോഗാർത്ഥികളുടെയും എൻ്റെ അഭ്യുതകാംക്ഷകളുടെയൊക്കെ ഒരു വലിയ പ്രേരണയുടെ ഫലമായിട്ട്

എക്സാം നടന്നപ്പോഴും ആ സിലബസ് സെയിം സിലബസ് വലിയ മാറ്റം വലിയ മാറ്റം വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമാകരമായ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വലിയ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് മാർക്കും കണ്ടാണ് ഒരു നൂറ് മാർക്കിന് പരീക്ഷ നടത്തുമ്പോൾ പതിനാല് ജില്ലകളിലും പരീക്ഷ നടത്തുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭീമാകരമായ കട്ട് ഓഫ് ആണ് വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് ഒരു പത്തിരുപത്തഞ്ചോളം കൊസ്റ്റിയൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കൽ എയ്റ്റീൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽ എക്സെപ്റ്റ് മിലിറ്ററി അക്കാദമിക്ക് എന്ന് പറയുന്ന ഒരു മെയിൻ കണ്ടന്റ് ആർട്ടിക്കിൾ ഈ ആർട്ടിക്കിളിന്റെ ക്ലോസ് നാലും കൊടുത്തിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചു ജനറൽ പേപ്പറിൽ നിന്ന് അതായത് അതിന്റെ ക്ലോസ് ചോദിക്കുക അത് ആദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ തിങ്കേഴ്സിന്റെ ഫിലോസഫിന്റെയും വളരെ റേറസ്റ്റ് ആയിട്ടുള്ള കൊട്സ് ചോദിച്ചിട്ട് അതിന്റെ ഓദേഴ്സ് എന്നെ ചോദിച്ചു ഇതൊക്കെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വളരെ റാങ്ക് മേക്കിംഗ് ആണ് സാറിനോട് ഒരു സാറിപ്പോൾ കഴിഞ്ഞ ഈ സോഷ്യൽ സയൻസിന്റെ സാറിൻ്റെ പ്രിപ്പറേഷനിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും സാർ തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് ഒരേ പ്രാധാന്യം ഏതേ പ്രാപ്തി അതായത് നമുക്കിപ്പം ഈ സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചക്കയുണ്ട് ഒരു ചക്ക ചക്കയിൽ നമുക്ക് ചവണിയുണ്ട് മുള്ളുണ്ട് പൂഞ്ഞുണ്ട് ചട്ടക്കുരുണ്ട് അതെ ചൊളയുണ്ട് ഇതുപോലെയാണ് ഈ ചക്കയെ നമ്മളൊരു സോഷ്യൽ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പൂഞ്ഞ് പൊളിറ്റിക്കൽ സയൻസ് ആണ് ഈ ചക്കച്ചുള ഹിസ്റ്ററിയാണ് മുള്ള് പൊളിറ്റിക്കൽ സയൻസ് ആണ് അങ്ങനെ സോഷ്യൽ സയൻസ് ആർ എ ബോഡി ഓഫ് ആണ് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് പത്താം ക്ലാസ് വരെ പഠിക്കുന്നു പ്ലസ് ടു പഠിക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നു ഡിഗ്രിയുടെ സഭവും ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും ഈ ബിഎഡ് ധാരക്ക് ബിരുദദായിരിക്കും ഒരു ചെറിയ കോമ്പിറ്റൻസ് ഉണ്ടാവും ആ കോമ്പിറ്റൻസി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സബ്ജക്റ്റുകളെ പഠിക്കാൻ പറ്റും ഇനി മറ്റൊരു പ്രകടമായ വസ്തുത ഞാനത് ഫോർമലായിട്ട് തന്നെ പറയുകയാണ് കാരണം അതിനകത്ത് ആർക്കെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കട്ടെ കാരണം ഈ സാധാരണഗതിയിൽ സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്സും ഇംഗ്ലീഷും ഒരുച്ചിരി ബുദ്ധിമുട്ടാണ് ജനറൽ പി എസ് സിയിൽ അവർക്ക് ബാലകര മലയാളം ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത ഒരു പരീക്ഷയൊക്കെ പരീക്ഷ ഓക്കെ അതായത് അവരുടെ മാസ്റ്ററി അവരുടെ കണ്ടന്റ് നോളജ് അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഇൻറ്റൻസിറ്റി അവരുടെ എഫിഷ്യൻസി അവരുടെ ഒരു അവരുടെ നോബിലിറ്റി ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ പത്തിനേതായ റാങ്കിൽ വരാൻ പറ്റും ഓക്കെ സാറെ സാർ എച്ച് എസ് എസ് ടി സാറ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് എസ് എസ് ടി ട്രൈ ചെയ്തിട്ടില്ല എച്ച് എസ് ടി എച്ച് എസ് ഐ ആണ് ട്രൈ ചെയ്തത് ഓക്കെ സാർ ഇനി സോഷ്യൽ സയൻസ് ഈ സൈക്കോളജി അധ്യാപകനിലേക്ക് ഒരു വരെ സോഷ്യൽ ഇപ്പം സൈക്കോളജി എന്ന് പറയുന്നത് പഠിക്കുന്നു സയൻസിലും അതായത് ബി എസ് സൈക്കോളജിയും പഠിക്കുന്നുണ്ട് ബി എസ് സി സൈക്കോളജി അതായത് ഇപ്പം ഈ കൃത്യമായ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണൽ ഇൻ്റലിജൻസിനോട് ഭയങ്കര താല്പര്യമാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന അറിയാൻ പറ്റും അതായത് ഡാനിയൽ ഗോൾഡ്മാൻ്റെ വൈകാരിക ബുദ്ധി മറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വികാര വിചാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിയന്ത്രിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ എനിക്ക് വായന ഉണ്ടായിരുന്നു ഇമോഷണലി ഞാൻ പല കാര്യങ്ങളും കണ്ടൻറ്റുകളും ഒബ്സേർവ് ചെയ്ത് പഠിക്കുന്നുണ്ട് നിരീക്ഷണം സൈക്കോളജി പഠിപ്പിക്കാൻ സൈക്കോളജി പഠിക്കാൻ നമ്മുടെ സൊസൈറ്റിയെ നമ്മുടെ ക്ലാസ് മുറിയെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്താൽ മതി അതെ അതെ ഒരു പക്ഷേ ബി എഡ് പഠനമായിരിക്കാം തന്നെ സൈക്കോളജിയിലേക്ക് വിചാരം ബി ഞാൻ പറയാം വളരെ നമ്മൾ സൈക്കോളജി പല ക്ലാസ്സുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായ സാറിൻ്റെ ക്ലാസ്സുകൾ തോന്നുകയാണ് ഉദാഹരണ സഹിതമാണെങ്കിലും വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് കാര്യങ്ങളും ഞാൻ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ എന്റെ ഒരു പേപ്പർ വർക്ക് ഞാൻ വെക്കാൻ പോവുകയാണ് കാരണം നമ്മൾ ഇറിക് എറിക്സണേയും അല്ലെങ്കിൽ ഇവാൻ പാവ്ലോവിനേയും ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ പേരൻസ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഭയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതായത് ഈ ഭയം എന്നുള്ളത് ജനറലൈസ് ചെയ്യാണ് എല്ലാത്തിലേക്കും ഇതൊക്കെ പേരൻസിനും മനസ്സിലാക്കുക കുട്ടികൾക്കും മനസ്സിലാക്കുക സൈക്കോളജി പാഠ്യ വസ്തുവായിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക ഇത് പേരന്റിനെയും പഠിപ്പിക്കുക എന്നുള്ളത് അതിനൊരു നോട്ട് ഒരു വർക്ക് ആയിട്ട് ഞാൻ മിനിസ്ട്രിക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയത്തിന് കൊടുക്കാൻ പ്രിപ്പയർ ചെയ്തോരി ഗുഡ് സാറേ അതുപോലെ തന്നെ ഈ സമയത്ത് എന്തോ ഒരു അവാർഡ് എന്തോ അത് അത് ഒരു സംഘടനയുടെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ െട്ട് ചന്ദ്രാപനം എന്താ മികച്ച നോവലിസ്റ്റ് ആയിട്ട് ഒരു പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി അതൊരു സംഘടനയാണ് ജോസഫ് മുണ്ടശ്ശേരി ഗുരുശ്രേഷ്ഠ പുരസ്കാരം അധ്യാപകനായിട്ട് അധ്യാപക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചു തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളാണ് സാറിന്റെ ഒരു ലൈഫിലെ ഒരു വലിയ നേട്ടങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ സാർ ഇനി നമ്മൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ നമ്മളിപ്പോ സോഷ്യൽ സയൻസിന് നമ്മളും ക്ലാസ്സിൽ തുടങ്ങാൻ വേണ്ടി പോകുവാണ് എൻട്രിയിൽ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് എൻട്രി ആപ്പിൽ എച്ച് എസ് മുഴുവൻ കോഴ്സിലും എസ് എ മലയാളം ഇംഗ്ലീഷ് അതുപോലെ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിൽ സോഷ്യൽ സയൻസിൻ്റെ ടീമിനെ ലീഡ് ചെയ്യുന്നത് സാറ് തന്നെയാണ് അതെ അതുകൂടാതെ സാറിൻ്റെ സ്പെഷ്യൽ മെമ്പർഷിപ്പിലുള്ള ബാച്ചും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും തുടങ്ങുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് സാർ നമ്മുടെ കോഴ്സ് നോക്കി കാണാം കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് ഏറ്റവും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മൊഡ്യൂൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മൊഡ്യൂള് ടീച്ചേഴ്സിന് തന്നെ അറിയാം ഇപ്പം ഞാനിപ്പോൾ എക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്കറിയാം എനിക്ക് ആദ്യം പഠിപ്പിക്കട്ട എന്താണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കയറി മീൻ മീഡിയം സ്റ്റാൻഡേർഡ് ഡിവിഷൻ കോട്ടർ ഡിവിഷൻ അല്ലെങ്കിൽ കാർഡിനൽ ഓർഡിനൽ മേ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒന്നും ഞാൻ പഠിപ്പിക്കത്തില്ല ബേസ് മുതൽ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്ക് അതാണ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്ക് ഓരോ ടോപ്പിക്കും വീക്കിലി ഇൻട്രാക്റ്റീവ് സെഷൻ വെച്ചുകൊണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഡയറക്റ്റ് ആ ടീച്ചർ കൺസേൺഡ് ടീച്ചർ അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തുകയാണ് അവരുടെ ആപ്പിൽ നമ്മുടെ ക്ലാസ് പോയതിന് ശേഷം ആ ഇൻട്രാക്ഷനിൽ ഡൗട്ട് ക്ലിയറൻസ് ട്രിപ്സ് ടിപ്സ് ട്രിക്സ് അതുപോലെ തന്നെ ഇനി എവർക്ക് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് വർക്ക് പോലെ ഒരു ഇന്നൊവേറ്റീവ് വർക്ക് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതായതിപ്പം നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇപ്പോൾ അതാത്ത ആപ്പിൽ ഇപ്പോൾ നാളെ ആപ്പിൽ ഒരു ക്ലാസ് വരുന്നു ആ ക്ലാസ് ഗ്ലോബലൈസേഷനെ കുറിച്ച് നമ്മൾ ഒരാഴ്ച മുമ്പേ ഇന്ന ദിവസം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തി വെച്ചിരിക്കണം ഇപ്പം ആ കുട്ടി ആ ടോപ്പിക്ക് നേരത്തെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുമ്പോൾ അതിന് ഒരു പ്രീവിയസ് നോളജായി പ്രീവിയസ് നോളജ് ഉള്ള ഒരാൾക്ക് ന്യൂ കണ്ടന്റ് വേഗം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുകയാണ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വെറൈറ്റി മെത്തേഡുകൾ യൂസ് ചെയ്യുന്നു ഒ എം ആർ എക്സാമിനേഷൻ ഹൺഡ്രഡ് അബോ ഒ എം ആർ എക്സാമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ലൈവ്ലി ഡൗട്ട് ക്ലിയറൻസ് സർ ഇനി എനിക്ക് ചോദിക്കാനുള്ള സംഭവമാണ് സംശയം ഇതാണ് ഒരു ഒരു ആറ് മാസം അപ്പോൾ എല്ലാവരും പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഒരു ആറ് മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് ഒരു ഏറ്റവും പോളിഷ്റ്റൻസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം ഒരു സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഒരു വർഷം കൊണ്ട് സാധ്യമല്ല അത് അസാധ്യമാണ് ചിലപ്പം ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് സാധ്യമായിരിക്കാം മേ ബി പക്ഷേ നമ്മളൊരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും ഒരു ഒന്നര വർഷത്തെ പ്രീ റിട്ടയർമെന്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം സബ്വേഷൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റും ഇപ്പൊ ഒരു എൽ ഡി സി ആണെങ്കിൽ കൂടിയും നമുക്ക് അത്രയും ടൈം വേണ്ടി വരും പക്ഷേ ഇവിടെ നോക്കുക റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആറുമാസം കഴിയുന്നു ആസ് പെർ പി എസ് സി ആസ് പെർ പി എസ് സി റോൾ ഒന്നര വർഷം കഴിഞ്ഞടുത്ത നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് ഈ ഒന്നര വർഷം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇനി ഒമ്പത് മാസം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും ആസ് പെർ പി എസ് സി റോൾ നോട്ടിഫിക്കേഷൻ വന്ന് ആറു മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടത്തണമെന്നാണ് അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇനി മറ്റുള്ള വേറൊരു സംശയം അവർക്ക് വരാം ഇനി കാതർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവരെ ഇത് ബാധിക്കുമോ അതിനൊറ്റ മറുപടിയുള്ളൂ ഇവരൊന്നുകൊണ്ടും പേടിക്കേണ്ട കാരണം പി എസ് സി മൂന്ന് വർഷം കൂടുമ്പോൾ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ എച്ച് എസ് എന്റെ റാങ്ക് ലിസ്റ്റ് വരണം ഇപ്പോൾ കാതർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും രണ്ടര വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വന്നല്ലേ പറ്റും അതെ അപ്പം അങ്ങനെ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ വേറെ എവിടെയെങ്കിലും സംസ്ഥാനത്ത് ഉദ്യോഗാർത്ഥികൾ ഇവിടെ കൊണ്ടൊന്നെഴുതിപ്പിക്കോ ഇവർ തന്നെ എഴുതേണ്ടത് അപ്പൊ ഇവർക്ക് പ്രിപ്പറേഷനിൽ എന്ത് നഷ്ടം വരും തീർച്ചയായിട്ടും അവർ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ സാർ ഇനി നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സാറിൻ്റെ ഒരു അനു അനുഭവം സംബന്ധിച്ച് വെച്ചിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ മാറ്റി വെക്കണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം മിനിമം ഒരു മൂന്നര നാല് മണിക്കൂർ ഒരു ദിവസം അത്ര മാറ്റി വെക്കണം അടിപ്പിച്ചല്ല സമയം ഉണ്ട് വീട്ടമ്മമാർക്ക് സാർ ഞാനിപ്പിച്ചത് ഇപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇതിനുവേണ്ടി പറയുന്ന കൂടുതൽ ആൾക്കാരും പ്രൈവറ്റ് മെയിൻ ജോലി പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നിരവധി അധ്യാപകരുണ്ട് അപ്പം അങ്ങനെയുള്ള അധ്യാപകർക്ക് തന്നെ അവരവരുടെ ജോലി ടൈമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിരിക്കും വനിതകളാണ് പരീക്ഷകൾ സ്കൂളിലെ ടീച്ചേഴ്സാണ് അപ്പോൾ ഇവരെ എങ്ങനെ ഈ മൂന്ന് മണിക്കൂർ ഇപ്പോഴേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവരിപ്പോഴേ അങ്ങനെ പറയേണ്ടതുണ്ട് അവർക്കൊരു നെഗറ്റീവ് ആവുമോ അല്ല അതിനകത്ത് വേറൊരു വിഷയമുണ്ട് ഇപ്പം നമുക്ക് പകരം മറ്റൊരാളെ വെക്കാൻ പറ്റും അത് പറ്റത്തില്ല അല്ല ട്വൻറ്റി തേർട്ടിയിൽ രണ്ടായിരത്തി മുപ്പതിൽ ഇൻറ്റഗ്രേഷൻ വരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഇൻറ്റഗ്രേഷൻ വന്നാൽ ഈ എച്ച് എസ് എനിക്കിന്നൊരച്ചക്ക് സാധ്യതയില്ല ഇല്ല പിന്നൊരു എച്ച് എസ് സിക്ക് സാധ്യത ഇല്ലാത്തടത്തോളം കാലം ഈ എം എഡും ബി എഡും നെറ്റും സെറ്റും പഠിച്ചിട്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ഇല്ലാതെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താതെ എങ്ങനെ സാധ്യമാകും ഒരു അമ്പത്തഞ്ച് അറുപത് മിനിറ്റ് ഒരു വീഡിയോ കാണണമെങ്കിൽ ഒരു മണിക്കൂർ വേണ്ട ആ കണ്ടന്റ് പഠിക്കണമെങ്കിൽ അര മണിക്കൂർ വേണ്ട പിന്നെ അവരുടെ സെൽഫ് പ്രിപ്പറേഷൻ ഇത് മൂന്നും കൂടെ ചേർക്കുന്നില്ലെങ്കിൽ ഈ മണിക്കൂർ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഈ കോമ്പറ്റേറ്റീവ് യുഗത്തിൽ എങ്ങനെ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ നമുക്കെ നമ്മളേറെ ഉള്ളൂ സാറേ ഞാൻ അധികം ദീർഘിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല സാറിന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് തയ്യാറെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എന്താ സാറിന് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് പലപ്പോഴും പല വിദ്യാർത്ഥികളെയും കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ഒരു വൈമനസ്യം ഉണ്ടാകും അവരിങ്ങോട്ട് പറയുമ്പോഴേ നമുക്ക് സന്തോഷത്തോടു കൂടി അതിന് മറുപടി കൊടുക്കാൻ പറ്റൂ ആ ചോദ്യം മറ്റൊന്നുമല്ല മോളെന്തെങ്കിലും ജോലിയായോ ഈ ചോദ്യം അങ്ങോട്ട് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ജോലിയില്ല എങ്കിൽ അതിൻ്റെ റെസ്പോൺസ് നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ സ്വന്തം അനിയത്തിമാരെ പോലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവർ ഉദ്യോഗ തലത്തിലേക്ക് ഇരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരു കോളേജിൽ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്ക് വെൽക്കം സ്പീച്ച് പറഞ്ഞത് ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് അവിടുത്തെ ഗസ്റ്റ് ലെക്ചറായിട്ട് ആ കുട്ടി ജോലി ചെയ്യുകയാണ് അപ്പോൾ ഉദ്യോഗാർഥി എന്നുള്ള നിലയിലേക്ക് എന്നെ ഒരു പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മൾ അനുമോദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകൾ നടക്കുന്ന സമയത്തോ അതിനേക്കാൾ എല്ലാം വലുത് ഈ ഒരു നിമിഷത്തിലും ഞാൻ ഓർക്കുന്നത് ആ കുട്ടിയുടെ ഒരു പെർഫോമൻസാണ് നമ്മുടെ പ്രോഡക്റ്റുകളാണ് ആ കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ബിരുദവും ബിരുദാനന്തര ബിരുദവും അസോസിയേറ്റഡ് ബിരുദവും മറ്റുമെല്ലാം നേടി ഈ സർട്ടിഫിക്കറ്റുകൾ അലമാരയിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ നാളത്തെ ചെറുമക്കൾക്ക് ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണോ രാബുകളെ പകലുകളാക്കിക്കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചത് അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് മനസ്സിലാക്കുക ഞാൻ എപ്പോഴും സോഷ്യൽ സയൻസുകാർക്ക് ഒരു വിവേചനപരമായി ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ് ഇംഗ്ലീഷും മാത്സും മലയാളവും ഇല്ലാത്ത ഒരു പരീക്ഷ തൻ്റെ കണ്ടൻറ്റും അറിവും വായനയും വിശദീകരണവും മനോഭാവവും കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗ ഒരു ജോലി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിക്കുന്ന ഒരു ജോലി ഇനി പി ജിയും സെറ്റും ഉണ്ട് എങ്കിൽ ഇൻറ്റിഗ്രേഷൻ വരുമ്പോൾ ഉയർത്തപ്പെടുന്നത് മറ്റൊന്നുമല്ല എച്ച് എസ് എച്ച് എന്ന പദവിയിലേക്കായിരിക്കും അൻപതിനായിരത്തിനു മുകളിൽ അടിസ്ഥാന ശമ്പളവും ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചുകൊണ്ട് വരുന്ന തലമുറയ്ക്കൊരു മുതൽക്കൂട്ടായി എൻ്റെ കൊച്ചിൽ നിന്നൊക്കെ മാറണമെങ്കിൽ ദാ ഉറക്കമൊഴിഞ്ഞ് ഇന്ന് ഈ നിമിഷം എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാവിധ അവസരങ്ങളും സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ലീഡർ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഈ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ലീഡ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എക്കണോമിക്സ് ആയാലും പൊളിറ്റി ആയാലും ജോഗ്രഫി ആയാലും സോഷ്യോളജി ആയാലും സിവിക്സ് ആയാലും സൈക്കോളജി ആയാലും റിനൈസൻസ് ആയാലും വേൾഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും എല്ലാ സബ്ജക്റ്റുകളെയും ആധികാരികമായി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അസോസിയേറ്റഡ് എക്സാംസും എക്സാമിനേഷൻസും നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് നയിക്കാൻ ഞാനുണ്ടാവും ദയവായി നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഇൻ്റർവ്യൂയിൽ ജോയിൻ ചെയ്യുക അതുകൂടെ വരാപ്പം നമ്മൾ പറഞ്ഞില്ല സാറേ ഒരുപാട് നന്ദി അപ്പോൾ ചെറിയൊരു സമയത്ത് നമ്മൾ ഇപ്പോൾ എടുത്തൊരു പോഡ്കാസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാറ് പറഞ്ഞതുപോലെ ഇനിയുള്ള സമയങ്ങളൊക്കെ തന്നെ വിലപ്പെട്ടതാണെന്ന കരുതി കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് തയ്യാറാവുക എച്ച് എസ് എയുടെ എല്ലാ കോഴ്സുകളും ഇൻ്റർ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കൂടെ അറിയിക്കുക അത് കുറഞ്ഞ പേയ്മെന്റിൽ എന്തെങ്കിലും നോർമൽ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സാർ നമുക്ക് ഇവിടെ പറഞ്ഞാലോ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റ് പോഡ്കാസ്റ്റുമായി മറ്റു അധ്യാപകനുമായിട്ട് നമുക്ക് മുന്നേയും കാണാം ബൈ